നമസ്കാരം. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ പോലീസ് പിടിയിൽ. മാളാവിഷ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. സീറോ മലബാർ സഭയിലെ കുർബാനയുടെ രീതി പുതുക്കിയ സിനറ്റ് തീരുമാനത്തിനെതിരെ ഇരിഞ്ഞാലക്കുട രൂപത വൈദികർ രംഗത്ത്. പരിഷ്കരിച്ച കുർബാന ക്രമവുമായി മുന്നോട്ടു പോകുമെന്ന് ഇരിഞ്ഞാലക്കുട രൂപത. ആർച്ച് ബിഷപ്പിന്റെ ഇടയലേഖനം നാളെ പള്ളികളിൽ വായിക്കും. പാലപ്പിള്ളി കുണ്ടായിയിൽ പകൽ സമയത്ത് ഒറ്റയാൻ ഇറങ്ങിയത് ഭീതി പരത്തി. ഒറ്റയാൻ ഇറങ്ങിയത് വെള്ളിയാഴ്ചയോടെ. കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പിന്റെ മൊബൈൽ സ്ക്വാഡ് ഇറങ്ങി. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 42,618 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗമുക്തി നിരക്ക് 97.43% കുറഞ്ഞു. ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് കേരളത്തിൽ. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ യു ജി ആൻഡ് പി ജി. എം കോം ഫിനാൻസ്, ബി കോം ഫിനാൻസ്, ബി കോം കോർപ്പറേഷൻ, ബി ബി എ ഫിനാൻസ്, ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബി എസ് സി സൈക്കോളജി, ബി എസ് സി കെമിസ്ട്രി. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള, കോട്ടമുടി. വാർത്തകൾ വിശദമായി. സീറോ മലബാർ സഭയിലെ കുർബാനയുടെ രീതി പുതുക്കിയ സിനറ്റ് തീരുമാനത്തിനെതിരെ ഇരിഞ്ഞാലക്കുട രൂപത വൈദികർ രംഗത്ത്. സിനറ്റ് തീരുമാനങ്ങൾ വിശദീകരിക്കാൻ നൽകിയിരിക്കുന്ന ഇടയലേഖനത്തിൽ വസ്തുതാപരമായ പിഴവുകൾ ഉള്ളതിനാൽ ഞായറാഴ്ച രൂപതയിലെ പള്ളികളിൽ വായിക്കാൻ സാധ്യതയില്ലെന്ന് വൈദികർ പറഞ്ഞു. കനോനിയ നിയമം അനുസരിച്ച് ഇടയലേഖനം പുനഃപരിശോധിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന് രേഖാമൂലം പരാതി നൽകുമെന്ന് ഇരിങ്ങാലക്കുട രൂപത ലിറ്റർജിക്കൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ഫാദർ ജോൺ കവലക്കാട് പറഞ്ഞു. സിനഡ് തീരുമാനത്തിനെതിരെ രൂപതയിലെ വൈദിക പ്രതിനിധികൾ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടനെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പൂർണ്ണമായ ജനാഭിമുഖ കുർബാനയ്ക്ക് വിരുദ്ധമായ സിനഡ് തീരുമാനം ഏകപക്ഷീയവും അസ്വീകാര്യവും നിരാശാജനകവുമാണ്. ആവശ്യമെങ്കിൽ സിനഡിന്റെ സുപ്പീരിയർ ട്രിബ്യൂണലിലേക്കും വത്തിക്കാനിലേക്കും അപ്പീൽ പോകും. സഭയുടെ സിനഡിന് ആരാധനക്രമത്തിൽ തീരുമാനമെടുക്കാൻ പൂർണ്ണ അധികാരം ഉണ്ടെന്നിരിക്കെ മാർപ്പാപ്പയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത വക്രബുദ്ധിയെ അംഗീകരിക്കാനാകില്ല. ദൈവജനാഭിമുഖ ബലിയർപ്പണ രീതിയല്ലാതെ മറ്റൊന്നും ഇരിങ്ങാലക്കുട രൂപത സ്വീകരിക്കില്ല. ഐക്യം തകർക്കുന്ന വിധത്തിൽ ഐക്യരൂപ്യം അടിച്ചേൽപ്പിക്കരുതെന്ന മാർപ്പാപ്പയുടെ അപ്പസ്റ്റോലിക് നുൻഷ്യോയുടെയും ആഹ്വാനവും സിനഡ് തമസ്കരിച്ചുവെന്ന് വൈദികർ പറഞ്ഞു. ഫാദർമാരായ ജോസ് പാലാട്ടി, ജോസ് പന്തലൂക്കാരൻ, ജോർജ് പാലമറ്റം, ജെയ്സൺ കരിപ്പായി എന്നിവരും ബിഷപ്പിനെ കാണാനെത്തിയിരുന്നു. മാളാവിഷൻ, ഇരിങ്ങാലക്കുട. സീറോ മലബാർ സഭയിലെ പരിഷ്കരിച്ച കുർബാന ക്രമവുമായി മുന്നോട്ടു പോകുമെന്ന് ഇരിഞ്ഞാലക്കുട രൂപത. നവംബർ 28 മുതൽ പരിഷ്കരിച്ച കുർബാന ക്രമം തന്നെ തുടരണം. ആർച്ച് ബിഷപ്പിന്റെ ഇടയലേഖനം നാളെ പള്ളികളിൽ വായിക്കും. പരസ്യ പ്രസ്താവനകൾ രൂപതയുടെ സമ്മതത്തോടെയല്ലെന്നും വൈദികർ ഇതിൽ നിന്ന് പിന്മാറണമെന്നും ഇരിഞ്ഞാലക്കുട രൂപത ആവശ്യപ്പെട്ടു. കുർബാന പരിഷ്കാരത്തോടുള്ള രൂപതയിലെ വൈദിക കൂട്ടായ്മയുടെ എതിർപ്പിനെയും പരസ്യ പ്രസ്താവനകളെയും തള്ളി രൂപത മിഷപ്പ് മാർപ്പോളി കണ്ണുക്കാടൻ. പരിഷ്കരിച്ച കുർബാനയർപ്പണ രീതി നവംബർ 28 മുതൽ രൂപതയിൽ നിലവിൽ വരുമെന്നും സിനഡ് അംഗീകരിച്ച തീരുമാനങ്ങളെക്കുറിച്ചുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ ഇടയലേഖനം സെപ്റ്റംബർ 5 ഞായറാഴ്ച എല്ലാ പള്ളികളിലും സന്യാസ ഭവനങ്ങളിലും വായിക്കണമെന്നും സിനഡ് തീരുമാനത്തിനു വിരുദ്ധമായിട്ടുള്ള എല്ലാ പരസ്യ പ്രസ്താവനകളും പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും രൂപത ബിഷപ്പ് മാർപ്പോളി കണ്ണുക്കാടൻ സംയുക്തമായി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. പരിഷ്കരിച്ച കുർബാനയർപ്പണ രീതി നടപ്പിലാക്കാൻ ദേവാലയങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ സജ്ജമാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് രൂപത കാര്യാലയത്തിൽ നിന്ന് ഔദ്യോഗിക വിശദീകരണം പുറത്തുവന്നിരിക്കുന്നത്. മാളാവിഷ്യൻ, ഇരിങ്ങാലക്കുട. പാലപ്പിള്ളി കുണ്ടായിയിൽ പകൽ സമയത്ത് ഒറ്റയാൻ ഇറങ്ങിയത് ഭീതി പരത്തി. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ റബ്ബർ തോട്ടത്തിൽ ഇറങ്ങിയ ആന ജനവാസ മേഖലയിൽ എത്തിയതോടെയാണ് നാട്ടുകാർ ഭീതിയിലായത്. കഴിഞ്ഞ രാത്രി നാട്ടിലിറങ്ങിയ ആന പാറക്കടവ് ഭാഗത്തെ തോട്ടത്തിലൂടെയാണ് തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കരികിൽ എത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനപാലകർ ആനയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വട്ടക്കുണ്ട് റോഡിലൂടെ പോയ ആന പിന്നെ മുപ്ലി തേക്ക് തോട്ടത്തിലേക്ക് കയറി. ആന വീണ്ടും തിരിച്ചിറങ്ങുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. 2 ദിവസം മുൻപ് തോട്ടം തൊഴിലാളിയെ കാട്ടാന ആക്രമിച്ചുകൊന്ന പ്രദേശത്ത് ഒറ്റയാൻ എത്തിയതോടെയാണ് നാട്ടുകാരുടെ ഭീതിയേറിയത്. ഇതിനിടെ പാലപ്പിള്ളി അക്കരപ്പാടിയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തോട്ടം തൊഴിലാളിയായ തിലകന്റെ വാഴക്കൃഷിയാണ് ആനകൾ നശിപ്പിച്ചത്. മാളാവിഷൻ, കൊടകര. പാലപ്പിള്ളി തോട്ടം മേഖലയിൽ ഭീതി പരത്തുന്ന കാട്ടാനകളെ തുരത്താൻ വനം വകുപ്പിന്റെ മൊബൈൽ സ്ക്വാഡ് ഇറങ്ങി. ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള വാഹനവുമായാണ് സ്ക്വാഡ് ഇറങ്ങിയത്. പരിയാരം റേഞ്ച് ഓഫീസർക്കാണ് സ്ക്വാഡിന്റെ നിയന്ത്രണം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിള്ളത്തോടിന് സമീപം റോഡിൽ നിലയുറപ്പിച്ച ഒറ്റയാനയെയും
പാലപ്പിള്ളി എലിക്കോട് കോളനിക്ക് സമീപം ഇറങ്ങിയ 22 ആനകളെയും വനപാലകർ കാട്ടിലേക്ക് തുരത്തി. തിലകംകുന്ന് ഭാഗത്തെ തോട്ടത്തിലിറങ്ങിയ 5 ആനകളെ സ്ക്വാഡിന്റെ പാലപ്പിള്ളി റേഞ്ച് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കാട്ടിലേക്ക് അയച്ചു. ഇതിനിടെ ചക്കിപ്പറമ്പ് ആദിവാസി കോളനിക്ക് സമീപം ഗർഭിണിയായ ആന നിലയുറപ്പിച്ചത് ആശങ്കക്കിടയാക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ നിന്ന് ഈ ആനയെ വനപാലകർ മാറ്റിയിട്ടുണ്ടെങ്കിലും സമീപത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. പ്രസവ സമയമായതിനാലാണ് കാട്ടാനക്കൂട്ടം മാറാതെ നിൽക്കുന്നതെന്നാണ് വനപാലകർ പറയുന്നത്. മാളവിഷ്യൻ, കൊടകര. ഓക്സിജൻ കോൺസെൻട്രേറ്റർ മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് നൽകി ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. കോവിഡ് STUF യുണൈറ്റഡിന്റെ ഫണ്ട്. തായ്വാന്റെ സഹകരണത്തോടെയാണ് JCI ഇന്ത്യ ഫൗണ്ടേഷൻ മാള സഹായഹസ്തം നീട്ടിയത്. മാള ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനൻ MP ഓക്സിജൻ കോൺസെൻട്രേറ്റർ സൂപ്രണ്ട് ഡോക്ടർ ആശയ്ക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ാണ് ഈ ഒരു ഉദ്യവുമായി ബന്ധപ്പെട്ട് ഇവർ ഏറ്റുവാങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഇന്നത്തെ വരണപ്പെടുന്നു വിവിധ സ്ഥലങ്ങളിൽ കൊടുക്കുന്നു. ആ ഏകദേശം 5 കോടി രൂപ ഓക്സിജൻ ഒരു എല്ലാ നമുക്കിന്ന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പോലെയുള്ള ഉപകരണങ്ങളുടെ ആവശ്യം അനുഭവിച്ചറിഞ്ഞവരാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന യോഗത്തിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക്, ഗ്രാമപഞ്ചായത്ത് അംഗം യദുകൃഷ്ണൻ, മാള JCI പ്രസിഡന്റ് ലൈജു, സോൺ കോർഡിനേറ്റർ PR മുരളി, JCI ത്രിപ്രയർ പ്രസിഡന്റ് ആന്റണി, കൊടുങ്ങല്ലൂർ പ്രസിഡന്റ് മായൻ എന്നിവർ പ്രസംഗിച്ചു. JCI സോൺ വൈസ് പ്രസിഡന്റ് GH പൊന്നേടത്ത് അധ്യക്ഷനായിരുന്നു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 42,618 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗമുക്തി നിരക്ക് 97.43% കുറഞ്ഞു. 24 മണിക്കൂറിനിടെ 330 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 4.40 ലക്ഷമായി ഉയർന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 4 ലക്ഷം കഴിഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് കേരളത്തിലാണ്. മരണങ്ങളും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. 131 മരണങ്റാണ് കോവിഡ് മൂലം 24 മണിക്കൂർ കേരളത്തിൽ ഉണ്ടായത്. അതേസമയം 67.72% പേർക്ക് രാജ്യത്ത് ഇതുവരെ വാക്സിൻ നൽകിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ യഥാസമയം നൽകാൻ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് നിലപാടിനെതിരെ LDF പ്രക്ഷോഭത്തിലേക്ക്. സർക്കാർ നൽകുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ യഥാസമയം അർഹരായവരുടെ വീടുകളിൽ എത്തിച്ചു നൽകാത്ത അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് അധികൃതരുടെ നിഷേധാത്മക നിലപാട് അവസാനിപ്പിക്കണമെന്ന് LDF അഴീക്കോട് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എത്രയും വേഗം ക്ഷേമ പെൻഷനുകൾ എത്തിക്കുന്നതിനുള്ള അനുകൂല നിലപാടുകളല്ല ബാങ്ക് അധികൃതർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് LDF ആരോപിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വീടുകളിലെത്തി പെൻഷൻ വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുന്നതായി ആക്ഷേപങ്ങളുണ്ട്. പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പെൻഷൻ അർഹരായവരെ കൂട്ടമായി വരുത്തി പെൻഷൻ നൽകുന്ന സമീപനവും ഈ ബാങ്ക് ജീവനക്കാർ സ്വീകരിക്കുന്നുണ്ട്. സർക്കാർ നൽകുന്ന പെൻഷനല്ല സർവീസ് സഹകരണ ബാങ്ക് നൽകുന്ന പെൻഷനാണെന്ന തെറ്റായ സന്ദേശവും ബാങ്ക് അധികൃതർ പ്രചരിപ്പിക്കുന്നതായി ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. അടിയന്തരമായി നിലപാടുകളിൽ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് LDF അഴീക്കോട് മേഖലാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. യോഗത്തിൽ CPIM ഏരിയ കമ്മിറ്റി മെമ്പർ KS സതീഷ് കുമാർ, ലോക്കൽ സെക്രട്ടറി നൌഷാദ് കറുകപ്പാടത്ത്, CPI ലോക്കൽ സെക്രട്ടറി PM അബ്ദുള്ള, മണ്ഡലം കമ്മിറ്റി അംഗം റാഫി, കേരള കോൺഗ്രസ് നേതാവ് PK രവി തുടങ്ങിയവർ സംസാരിച്ചു. മാളവിഷൻ, കൊടുങ്ങല്ലൂർ. ആൽഫ പാലിയേറ്റീവ് മാള ലിങ്ക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സൗജന്യ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് കൈപ്പമംഗലം MLA ടൈസൺ ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിലുള്ള പരിശ്രമം ഇതിനുണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അഷ്റഫ് കെയും അത് ബന്ധപ്പെട്ടവരും അതിൻ്റെ സ്ഥലം ഉൾപ്പെടെ തന്ന ആളുകൾ ഇന്ദിരാശ്വരം നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, നേരത്തെ പരിചയപ്പെട്ട ആളാണ്. എല്ലാവരും നന്നായി പരിശ്രമിച്ചിട്ടാണ് ഇതുപോലുള്ള ഒരു സെൻ്റർ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ അല്ലേ, അത് വലിയ കാര്യമാണ്. ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. ഒപ്പം തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അവരെല്ലാം കാണാതെ പോകുന്ന ഒരുപാട് വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്നേഹം പങ്കിടേണ്ട ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരെ കൂടെ പരിഗണിക്കാനാണ് ഇതുപോലുള്ള നല്ല സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നത്.
ആതുര സേവന രംഗത്ത് ആൽഫ ചെയ്യുന്ന സേവനങ്ങൾ മറ്റു പല സംഘടനകൾക്കും മാതൃകയാണെന്ന് ടൈസൺ എം എൽ എ പറഞ്ഞു. കോട്ടമുറിയിൽ ആൽഫ മാള ലിങ്ക് സെന്ററിൽ പുതിയ കെട്ടിടത്തിൽ വെച്ച് നടന്ന ക്യാമ്പിന് ലിങ്ക് സെന്റർ പ്രസിഡന്റ് എ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഇന്ദിരാ ശിവരാമൻ, എം വിജയകുമാർ, നിസ അഷ്റഫ്, ലിസി ജോണി, അസീസ് മാള, എ കെ അബ്ദുൾ റസാഖ്, ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഇടവേള